സൃഷ്ടാവായ ദൈവത്തിൻ്റെ അതിധന്യമായ നാവാഴ്ത്തപ്പെടുമാറാകട്ടെ. ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന വിഷയത്തുള്ള ബന്ധത്തിൽ എന്തിനാണ് സ്നാനം, അതാണ് ഇവിടെ വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെ. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്നരുളി ചെയ്തു. ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകുന്ന പ്രധാനമായ ദൗത്യമാണിത്. നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ശിഷ്യന്മാർ ചെയ്തു അതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം 38-39 വാക്യങ്ങൾ. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. മനസാന്തരപ്പെടുക, പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക, അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ ദൈവം നൽകും. അപ്പോൾ എന്തിനാണ് സ്നാനം? അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ വിശുദ്ധ വേദപുസ്തകം നമ്മൾ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാനാണ് സ്നാനം. റോമാലേഖനം 6-ാമത്തെ അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 3-4 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു: യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 4-ാമത്തെ വാക്യം: അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായിത്തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഇവിടെ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുക. ഇവിടെ റോമാലേഖനം 6-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം, റോമർ 6:23: പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അപ്പോൾ പാപത്തിൻ്റെ ശമ്പളമായ മരണം, അതിന് രണ്ട് തലങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, ശരീരത്തിനുണ്ടാകുന്ന മരണം, ദേഹത്തിനുണ്ടാകുന്ന മരണം. അതിനുശേഷം ദേഹത്തിനും ദേഹിക്കുമായി ഉണ്ടാകുന്ന മരണം. അപ്പോൾ ഈ രണ്ട് മരണം
നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യം, മത്തായി സുവിശേഷം 10-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. അപ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ രണ്ട് മരണമാണ് ജനിച്ച ഒരുവൻ്റെ മുമ്പിലുള്ളത്, ദേഹത്തിൻ്റെ മരണവും ദേഹിയുടെ മരണവും. ദേഹിയുടെ മരണമാണ് നിത്യനരകം എന്ന് പറയുന്നത്. അപ്പോൾ മാനുകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ രണ്ട് മരണവും യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ വഹിച്ചു, മാനുകുലത്തിന് പരിഹാരം വരുത്തി. അങ്ങനെ യേശുക്രിസ്തു ആ രീതിയിൽ മാനവകുലത്തിന് പരിഹാരം വരുത്തിയ മരണത്തിൽ നിന്നുള്ള മോചനം സ്വന്തമാക്കുവാനാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ നാം പങ്കാളികളായിത്തീരേണ്ടത്. ഇത് നാം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കൊരിന്തിർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. അപ്പോൾ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പാപമാക്കി. റോമാലേഖനം 8-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, റോമാലേഖനം 8-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. 2-ാമത്തെ വാക്യം, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. മൂന്നാമത്തെ വാക്യം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ശ്രദ്ധിക്കണമേ. അപ്പോൾ മാനവകുലത്തിൻ്റെ പാപമോചനത്തിനായി പാപത്തിൻ്റെ ശമ്പളമായ മരണം യേശുക്രിസ്തു സ്വന്തം ശരീരത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി വഹിച്ചു. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നടന്നത്. നോക്കണമേ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ നടന്ന പരമപ്രധാനമായ വസ്തുത ഇതാണ്, ശിക്ഷ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ മാനവകുലത്തിന് വേണ്ടി പൂർത്തിയാക്കി. 1 പത്രോസ് 2-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം,
ഒന്ന് പത്രോസ് 2:24, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അതായത് പാപം സംബന്ധിച്ച് നമ്മൾ മരിക്കണം. അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ മരണമാക്കി നാം മാറ്റേണ്ടത്. അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിലുള്ള പങ്കാളിത്വം നാം പ്രഖ്യാപിക്കേണ്ടതും ഏറ്റെടുക്കേണ്ടതും അതനുഭവിക്കേണ്ടതും. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ടാണ് ക്രൂശന്മേൽ കയറിയത്. അതാണ് റോമർ 8:3, ജഡത്താലുള്ള ബലഹീന നിമിത്ത ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ആ പാപത്തിന് ജഡത്തിൽ വിധിച്ച ശിക്ഷയാണ് ഒന്ന് പത്രോസ് 2:24 നമ്മൾ കാണുന്നത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറിയത്. അപ്പോൾ യേശു ക്രിസ്തു ക്രൂശന്മേൽ കയറി മാനവകുലത്തിന് വരുത്തിയ പാപപരിഹാരം നാം സ്വന്തമാക്കണമെങ്കിൽ, നാം അതിൻ്റെ ഗുണഭോക്താക്കളായി മാറണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ നമുക്ക് പങ്കാളിത്തമുണ്ടാകണം. ആ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ ദൈവം മാനവകുലത്തിന് കൽപ്പിച്ചിരിക്കുന്ന വ്യവസ്ഥയിലൊന്നാണ് സ്നാനം. പരമപ്രധാനമായ വ്യവസ്ഥ, പ്രത്യക്ഷമായി കാണുന്ന ഒരു വ്യവസ്ഥ അതാണ്. മനസ്സാന്തരപ്പെടുന്നു, ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു, ആത്മീയമായ ഫലം കായ്ക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു. ഇതെല്ലാം നമ്മുടെ മാനസികമായ തലത്തിൽ ആയിരിക്കുമ്പോൾ പ്രത്യക്ഷമായി കാണുന്ന ഒരു കർമ്മം അത് സ്നാനമാണ്. പക്ഷേ അത് കേവലം ഒരു കർമ്മമായി ശേഷിക്കുന്നതിനുപരിയായി യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുവാനുള്ള സമർപ്പണത്തോടെ ആ നിലവാരത്തിലേക്ക് നാം എത്തണമെന്ന് ദൈവജനം ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് ശിശുസ്നാനത്തിൻ്റെ ആ വ്യർത്ഥത വെളിപ്പെടുന്നത്. അവിടെയാണ് വെള്ളം തളിക്കൽ എന്നുള്ളതിൻ്റെ വ്യർത്ഥത വ്യക്തമാക്കപ്പെടുന്നത്. അവിടെയാണ് കേവലം ഒരു കർമ്മം, കേവലം ഒരു ആചാരം, കേവലം ഒരു പാരമ്പര്യം എന്നുള്ള തരത്തിലുള്ള പ്രസക്തി നഷ്ടമായിത്തീരുന്നത് അവിടെയാണ്. ഇത് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും പാപമോചകനുമായി അംഗീകരിച്ച ശേഷം, യേശുക്രിസ്തു കാൽവരിയിൽ നിവർത്തിച്ച പാപ പരിഹാരയാഗം അതെനിക്ക് വേണ്ടിയായിരുന്നു, അത് എൻ്റെ സ്വന്തമാണ്, ഞാനത് എൻ്റെ സ്വായത്തമാക്കി തീർക്കുന്നു എന്നതിനുള്ള ബന്ധത്തിൽ സ്നാനത്താൽ നാം യേശുക്രിസ്തുവിനോട് എന്ത് ചെയ്യുകയാണ്? ചേരുകയാണ്. അവിടുത്തെ മരണത്തോട് നമ്മൾ ഏകീഭവിക്കുകയാണ്. അതാണ് റോമാലേഖനം 6:3 കാണുന്നത്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നോക്കണമേ, റോമാലേഖനം 7:1 മുതൽ വായിക്കുമ്പോൾ 2 ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു.
ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. 3 മുതലുള്ള വാക്യങ്ങൾ, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചു എങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. 4 വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണമേ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആയിത്തീർന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് ഫലം കായ്ക്കാൻ നമുക്ക് പറ്റൂ. അതിന് നമ്മളെന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തര ന്യായപ്രമാണ സംബന്ധമായി മരിക്കണം. 5 വാക്യത്തിൽ, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. അപ്പോൾ യേശുവിനെ രക്ഷകനും കർത്താവും പാപമോചനമായി സ്വീകരിക്കുന്നതിന് മുമ്പുള്ള കാര്യമായത്. അന്നെന്താണ് നമ്മളിന്ന് പുറപ്പെടുന്നത്? പ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ എന്ത് ചെയ്യുകയാണ്? മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിക്കുകയാണ്. 6 വാക്യത്തിൽ, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. അപ്പോൾ റോമാലേഖനം 6:3 മുതലുള്ള വാക്യങ്ങളിൽ തുടങ്ങി സ്നാനത്തെക്കുറിച്ച് വ്യക്തമായ ഉപദേശം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ തുടർച്ചയായി 7 ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കേണ്ടുന്നത്, ന്യായപ്രമാണത്തോട് നാം മരിക്കണം. അതിൻ്റെ അർത്ഥം, ലോകാനുരൂപമായിരിക്കുന്ന നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കണം. അങ്ങനെ ആ പഴയ മനുഷ്യൻ മരിച്ചെങ്കിൽ മാത്രമേ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന് നമ്മൾ സ്വന്തമാകത്തുള്ളൂ. 4 വാക്യം അതാ കാണുന്നത്, റോമർ 7:4, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരമുണ്ടായ പാപമോചനമാണ് നമുക്ക് ന്യായപ്രമാണ സംബന്ധമായ മരണത്തെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത്. ഇത് തിരിച്ചറിയണം. ഇത് മനസ്സിലാക്കാനും പ്രാപ്തിയുള്ള, അല്ലെങ്കിൽ ഇത് ഗ്രഹിക്കുവാൻ, ആത്മാവിൽ ഇത് ഗ്രഹിക്കുവാൻ പ്രാപ്തിയുള്ള, യേശുവിനെ രക്ഷകനും കർത്താവും പാപമോചനുമായി അംഗീകരിക്കുന്ന ഒരുവനാണ് ഈ സ്നാനത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അതേസമയം ഓർക്കണം, എല്ലാം അങ്ങ് പഠിച്ച് കഴിഞ്ഞിട്ടല്ല സ്നാനം, നമ്മൾ ചിന്തിച്ച ഭാഗമാണ്. യേശുവിൻ്റെ സ്നേഹത്തെ അറിയുന്നു, ജീവിതം സമർപ്പിക്കുന്നു,
കർത്താവിന് വേണ്ടി നാം ആയിരിക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, സ്നാനത്തിലേക്ക് പ്രവേശിക്കുന്നു. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ദാനമായി ലഭിക്കുന്നു. ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മളെ പടിപടിയായി കർത്താവിൻ്റെ വചനത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശത്തിൽ ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. അതിനായി സഭയായി നമ്മളെ കർത്താവ് ഒരുക്കുന്നു. ഇതെല്ലാം ദൈവിക പദ്ധതിയുടെ ചിട്ടയായുള്ള മുന്നേറ്റങ്ങളാണ്. അപ്പോൾ ഓർക്കുക, ഇവിടെ നടക്കുന്നത് ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുവാനാണ് നാം ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്നത്. ന്യായപ്രമാണം മുഴുവൻ ബാധകമായിരിക്കുന്നത് പഴയ മനുഷ്യനാണ്. ആദാമ്യമായി ലഭിച്ച ആ പൈതൃകമായ ആ പാപത്തിൻ്റെ ഫലമാണ്, അതിൽ നിന്നുളവാകുന്നതാണ് ഈ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ള വാസം. പക്ഷേ അവിടെയാണ് ന്യായപ്രമാണത്തിൽ നമ്മൾ മോചിതനാകണമെങ്കിൽ, അതിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യൻ നാം മരിച്ചേ മതിയാകൂ. ആദാമിൽ നിന്നുളവായ ആ മനുഷ്യൻ മരിക്കണം. എന്നാൽ ആക്ഷരികമായി നാം മരിക്കേണ്ട സ്ഥാനത്ത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അപ്പോൾ ആ മരണം നമ്മുടെ സ്വന്തമാക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു എനിക്ക് വേണ്ടി മരിച്ചു. ഇനി ഞാൻ ജീവിക്കുന്നതോ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കുന്നു. അപ്പോൾ അതാണ് യേശു ക്രിസ്തുവിൻ്റെ മരണം നമുക്ക് നൽകുന്ന ആത്മീയ സ്വാതന്ത്ര്യം. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. റോമർ 7:6. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട്. ഈ മരണം ഏതാണ്? സ്നാനത്താൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുകയാണ്. യേശുക്രിസ്തു മാനവകുലത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എനിക്കും നിങ്ങൾക്കും സാധ്യമാക്കി തീർത്ത ആ ആത്മീയ ജീവിതം, ന്യായപ്രമാണത്തിൽ നിന്ന് മോചനം പ്രാപിച്ചുള്ള ആ ഒരു ജീവിതം നമുക്ക് അനുഭവയോഗ്യമാക്കി തരുന്നത് ഈ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ മരണത്തോടുള്ള നമ്മുടെ പങ്കാളിത്തമാണ്. അവിടെയാണ് ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട്, അവിടെയാണ് പഴയ മനുഷ്യൻ്റെ മരണം. അതാണ് നാം സ്വന്തമാക്കേണ്ടത്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5:14-19 കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5:14-19 ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്കു വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ശേഷം താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് 17-ാം വാക്യത്തിൽ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായിത്തീർന്നിരിക്കുന്നു. 16-ാം വാക്യത്തിൽ, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേലങ്ങനെ അറിയുന്നില്ല. അപ്പോൾ കാരണമെന്താ?
യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റു, തേജസ് പ്രാപിച്ച ശരീരമുള്ളവനായി ഇന്ന് ജീവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തു എല്ലാ മനുഷ്യർക്കും വേണ്ടി മരിച്ചിരിക്കെ, ആ യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുന്നവൻ, പങ്കാളിയായിത്തീരുന്നവൻ, ആ യേശുക്രിസ്തുവിൻ്റെ മരണം സ്വന്തം മരണമാക്കി ഏറ്റെടുത്ത് അവൻ എന്ത് ചെയ്യുകയാണ്? പഴയ അവസ്ഥയിൽ നിന്ന് അവൻ മോചനം പ്രാപിക്കുകയാണ്. ആദാമ്യമായ സകല അധികാരത്തിൽ നിന്നവൻ പുറത്തു വരികയാണ്. അവിടെ അവൻ്റെ ജീവിതം പിന്നെ ആർക്കു വേണ്ടിയാണ്? എല്ലാവർക്കും വേണ്ടി. ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത്, ആ ഒരുവൻ മരിച്ചത്. അതുകൊണ്ട് ഇനി യേശുവിനായി ജീവിക്കുന്നവരെന്ത് നിർണയിക്കണം? തങ്ങളിനി ജീവിക്കുന്നത് തങ്ങൾക്ക് വേണ്ടിയല്ല, മരിച്ചുയർത്ത യേശുവിനായിട്ട് തന്നെ നാം ജീവിക്കണം. അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുന്നതിലൂടെ ഉണ്ടാകുന്ന ആത്മീയ സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിക്കുന്നത്. അതിനെ പരസ്യമായി വെളിപ്പെടുത്തുന്നതാണ് സ്നാനം. കാരണം മരിച്ച യേശുവിനെ അടക്കം ചെയ്തതുപോലെ നാം സ്നാനത്താൽ അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ അതേ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരായി മുന്നോട്ട് പോകുവാൻ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിക്കുന്നതാണ് സ്നാനം. അപ്പോൾ ഓർക്കുക, റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 4-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. സ്നാനത്തിൽ എന്ത് ചെയ്യപ്പെടുകയാണ്? യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുകയാണ്. സ്നാനത്തിൽ അവനോട് കുഴിച്ചിടപ്പെടുകയാണ്. എന്തിനാണ്? ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചിരുന്നേറ്റ പോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അപ്പോൾ സ്നാനത്തിന് വളരെ വ്യക്തമായ ചില മാർഗനിർദ്ദേശങ്ങൾ വിശുദ്ധ വേദപുസ്തകം കൽപ്പിക്കുന്നുണ്ട്. ആത്മീയ തലത്തിൽ അതിന് വിശാലമായ അനുഭവങ്ങളും ദൈവം നമ്മളിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ വഴികളിൽ നടന്ന് അവിടുത്തെ കൽപ്പനകളെ അനുസരിച്ച് കർത്താവിനായി ജീവിക്കുവാൻ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനം നമുക്ക് ഗുണകരമായി തീരുവാൻ, സ്നാനത്താൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം, ഒരുങ്ങാം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എയ്മൻ ടിവി നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ആമേൻ ടിവി നെറ്റ്വർക്ക്, ട്രിവാൻഡ്രം കേരള.